നമസ്കാരം. രാജ്യത്തെ 26 ദ്വീപുകളുടെ വികസനത്തിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഈ വർഷം ജനുവരി ആദ്യം. അതിൽ 16 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ, 10 ലക്ഷദ്വീപിൽ. ദ്വീപുകളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് ദ്വീപ് നിവാസികളുടെ തൊഴിലില്ലായ്മ മാറ്റി വരുമാനം വർദ്ധിപ്പിച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ടൂറിസം വ്യവസായ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. മറ്റെങ്ങുമില്ലാത്ത എതിർപ്പ് ലക്ഷദ്വീപിൽ രൂപപ്പെടുത്തിയത് ചില നിക്ഷിപ്ത താൽപര്യക്കാരാണെന്ന് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് സംഭവങ്ങൾ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനമോ നിർദ്ദേശമോ അല്ല നടപ്പാക്കുന്നത്. 1.5 വർഷത്തോളം മുമ്പ് എടുത്ത് പ്രഖ്യാപിച്ച തീരുമാനങ്ങളാണ്. ഇപ്പോൾ ഗുജറാത്തുകാരൻ ഉദ്യോഗസ്ഥൻ, ബീഫ് നിരോധനം, കെട്ടിടം പൊളിക്കൽ, മതവിരോധം തുടങ്ങിയ ചേരുവകൾ ഒന്നിപ്പിച്ച് നടത്തുന്ന കുപ്രചാരണങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം നടപ്പാക്കി തുടങ്ങിയപ്പോഴാണ്. ടൂറിസം സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സമുദ്രോൽപ്പന്നം, നാളികേര ഉൽപ്പന്നം എന്നിവയുടെ സംസ്കരണത്തിനും കയറ്റുമതിക്കും അടക്കം സൌകര്യമുണ്ടാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ ഇത് ദ്വീപുകളെയും പരിസരത്തെയും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് വഴി ചിലരുടെ ഇടപാടുകൾക്ക് തടസ്സം നേരിടുമെന്നാണ് ഒരു പ്രശ്നം. ദ്വീപുകളിൽ തന്നെ സംസ്കരണ സംവിധാനം വരുന്നതോടെ ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കുന്നത് മറ്റു ചിലർക്ക് അസൗകര്യമാകും. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഐലൻഡ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ 6 യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മേൽനോട്ടത്തിൽ ചേർന്ന് ജനുവരി 13 തീരുമാനങ്ങൾ എടുത്തത്. ദ്വീപുകളുടെ സമഗ്ര വികസനമായിരുന്നു കാര്യപരിപാടി. ആൻഡമാൻ ദ്വീപുകളിൽ 4 ലക്ഷദ്വീപിൽ 5 കയറ്റുമതി ടൂറിസം പദ്ധതികളാണ് തയ്യാറാക്കിയത്. 2 12 ദ്വീപുകൾ ടൂറിസം സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തലും. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ കരയിലും കടലിലും ടൂറിസം പദ്ധതിക്ക് ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചു. ഇതിനുള്ള നിയമപരമായ എല്ലാ അനുമതികളും വാങ്ങാനും ആകാശ ജല ഡിജിറ്റൽ കണക്ടിവിറ്റികൾക്കുള്ള സംവിധാനം പൂർത്തിയാക്കാനും യോഗം തീരുമാനിച്ചിരുന്നു. ദ്വീപുകളിൽ ടെക്നോളജി അടിസ്ഥാനമാക്കി ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായ വികസന പദ്ധതികൾ നടപ്പാക്കാനുള്ള വിജ്ഞാപനം 2019 ജനുവരി 1 സർക്കാർ പുറത്തിറക്കിയിരുന്നു. നിക്കോബാർ, മിനിക്കോയം എന്നിവിടങ്ങളിൽ എയർപോർട്ടുകൾ നിർമ്മിക്കാനും തീരുമാനമെടുത്തു. ഹരിത പ്രോട്ടോകോൾ പാലിച്ച് മത്സ്യബന്ധനം, സംഭരണം, സംസ്കരണം, കയറ്റുമതി, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം തുടങ്ങിയ വഴി ദ്വീപവാസികൾക്ക് വരുമാന വർധനയും തൊഴിൽ ലഭ്യതയും ഉറപ്പാക്കാനാണ് അമിത്ഷാ നിർദ്ദേശിച്ചത്. അതനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പാക്കാൻ തുടങ്ങിയത് നീതി ആയോഗ് ആയിരുന്നു. തീരസംരക്ഷണ നിയമം കർശനമായി പാലിക്കാനും ചട്ടലംഘിച്ച് കെട്ടിടങ്ങൾ നീക്കാനും തീരുമാനമെടുത്തിരുന്നു. അതനുസരിച്ച് ലക്ഷദ്വീപിൽ താൽക്കാലികവും സ്ഥിരവുമായ കെട്ടിടങ്ങൾ നീക്കാൻ തീരുമാനിച്ചു. നടപടി തുടങ്ങിയത് ഇപ്പോഴാണ്. കവരത്തി ദ്വീപിൽ കപ്പൽ നങ്കൂരമിടുന്നത് കിലോമീറ്ററുകൾ അകലെ ആഴക്കടലിലാണ്. അവിടുന്ന് ചെറു ബോട്ടിൽ വേണം യാത്രക്കാർ എംബോർക്കേഷൻ ജെട്ടിയിലെടുക്കാൻ. ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല. അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ലക്ഷ്യമിടുമ്പോൾ ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഈ ജെട്ടിയുടെ പരിസരത്താണ് കൂടുതൽ സൗകര്യത്തിൽ കടൽത്തീരമുള്ളത്. എന്നാൽ ഇവിടെയാണ് താൽക്കാലിക മത്സ്യമൊരുക്കൽ ഷെഡുകൾ വള്ളവും കയറ്റിവെക്കലും. ഇവിടെ കൂടുതൽ ആകർഷകമാക്കി ഇവിടെ വള്ളവും വലയും സൂക്ഷിക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടും ചിലർ അതിനെ എതിർക്കുന്നത് മറ്റു ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണെന്ന് ആക്ഷേപമുണ്ട്. കവരത്തി ബോട്ട് ജെട്ടി പരിസരത്ത് നിന്നുള്ള അസ്ഥമയ കാഴ്ചയാണിത്. ഇവിടെ കാഴ്ച മറച്ചും മറ്റ് അസൗകര്യങ്ങൾ ഉണ്ടാക്കിയും വ്യവസ്ഥയും നിയമപരമായ അനുമതിയുമില്ലാതെ ഇത്തരം താൽക്കാലിക ഷെഡുകൾ ഏറെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.